ഹലോ എവ്രി വൺ, എൻ്റെ പേര് അലീൻ മരിയ ഷാജി. എനിക്ക് NEET 2020 ഓൾ ഇന്ത്യ റാങ്ക് 3737, കേരള റാങ്ക് 621, മാർക്ക് 650 നേടാൻ സാധിച്ചു. ഇപ്പം ഞാൻ എയിംസ് ഹൈദരാബാദിൽ MBBS സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്നു. ഇത്രയും എനിക്ക് എത്താൻ സാധിച്ചതിൽ ഞാൻ ആദ്യമേ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഒത്തിരി സപ്പോർട്ടും എനിക്ക് ഗൈഡൻസും ഒക്കെ തന്ന എൻ്റെ പപ്പ, എൻ്റെ മമ്മി, എൻ്റെ ചേച്ചിയോടൊക്കെ ഒത്തിരി താങ്ക്സ് പറയുന്നു. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയുടെ റോള്. അതിൻ്റെ അകത്ത് എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് റോസ്മേരി മിസ്, ആൻസമ മിസ്, ബിജി സാറിനോടൊക്കെ ഒത്തിരി താങ്ക്സ് പറയുന്നു. ഇനിയും പഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയാം. ആദ്യമേ ബയോളജിയെക്കുറിച്ച് പറയാം. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പം ബയോളജീനെ അപ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി എടുക്കുക. ആദ്യമേ NCERT എടുക്കുന്ന ടോപ്പിക്കിൻ്റെ NCERT നല്ലതായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ക്ലാസ്സിലെടുക്കുന്ന നോട്ട് വൃത്തിക്ക് വായിക്കുക. NCERTനെ പുറത്തോട്ടുള്ള എക്സ്ട്രാ റെഫറൻസ് ബുക്ക്സ് ബയോളജിക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ല. കാര്യം എക്സ്ട്രാ പോയിന്റ്സ് തന്നെ ക്ലാസ്സിൽ പ്രൊഫസേഴ്സ് കവർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ബ്രില്യൻ്റ് തരുന്ന മെറ്റീരിയലിൽ നിന്ന് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ പാറ്റേണും ഒന്ന് മനസ്സിലാക്കി അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. NCERT വായിക്കുമ്പോൾ ഇൻക്ലൂഡിംഗ് സമ്മറി ആൻഡ് അതിൻ്റെ ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഫിസിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യമേ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്ത് നോക്കാൻ നോക്കും. അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും ക്ലാസ്സിൽ പഠിപ്പിച്ച ആ നോട്ട് വൃത്തിക്ക് വായിക്കുക. ഓരോ ഇക്വേഷൻ്റെയും അത് എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്തത്, അതിൻ്റെ ഡെറിവേഷൻ്റെ കോൺസെപ്റ്റ് നല്ലതായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതിൽ നിന്ന് NCERT വായിക്കാൻ നോക്കുക. പലപ്പോഴും ഫിസിക്സിൻ്റെ NCERT നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ സമയം കിട്ടത്തില്ല. എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നോക്കുക. അഡീഷണൽ ക്വസ്റ്റ്യൻസ് NCERTൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ തന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നല്ല രീതി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ വളരെ ലോജിക്കലും സിമ്പിൾ സ്റ്റെപ്സിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നല്ലതായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ റെഫറൻസ് ബുക്ക്സ് ഉപയോഗിക്കുന്ന കാര്യം പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ബുക്കിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഒരുപാട് ബുക്ക് നോക്കി നമുക്ക് തന്നെ സ്ട്രെസ്സായിപ്പോവും. അപ്പം ഈസി ടു ഡിഫിക്കൾട്ട് ലെവലിലുള്ള ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെങ്കേജ് ആണ് അല്ലെങ്കിൽ DC Pandya ഉപയോഗിക്കാം. കംഫർട്ടബിൾ ആയിട്ടുള്ള ബുക്ക് ഏതെങ്കിലും ഓർമ്മ ഉപയോഗിച്ച് അതിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുക. പിന്നെ ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയലിൽ നിന്ന് തരുന്ന ക്വസ്റ്റ്യൻസും നല്ലതായിട്ട് നോക്കുക. പിന്നെ കെമിസ്ട്രിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക് ആണുള്ളത്. ഫിസിക്കൽ കെമിസ്ട്രിയും നമ്മൾ ഫിസിക്സിനെ പോലെ തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. നല്ലതായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഡെറിവേഷൻസ് ഓരോ ഇക്വേഷൻ്റെ നല്ലതായിട്ട് മനസ്സിലാക്കുക. അതിൽ നിന്ന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബുക്കിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ നല്ലതായിട്ട് റെഫർ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട് നോക്കുക. ഓർഗാനിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളെ പഠിപ്പിക്കുമ്പോഴായാലും പല ടൈപ്പിലെ റിയാക്ഷൻസ് പഠിപ്പിക്കും. പക്ഷേ ഓർഗാനിക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രിക്ട്ലി NCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട്സ് തരുന്നതിൻ്റെ അകത്തു നിന്ന് അതിൻ്റെ മെക്കാനിസംസ്, ഓരോ റിയാക്ഷനും അതെങ്ങനെ ആ ഒരു റിയാക്ഷൻ ഉണ്ടായെന്നുള്ളതിൻ്റെ മെക്കാനിസംസ് നമുക്ക് നോട്ടിൽ നിന്ന് റെഫർ ചെയ്ത് പഠിക്കാം. പക്ഷേ അതിലും ഇൻടെക്സ് ക്വസ്റ്റ്യൻസും ചാപ്റ്ററിൽ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രീതി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ മോഡലിന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട് റെഫർ ചെയ്യുക. ഇൻഓർഗാനിക്കിനെ കുറിച്ച് പറയാനാണെങ്കിലും സ്ട്രിക്ട്ലി NCERT തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഓരോ ടേബിൾ, ഇപ്പം കളർ റിയാക്ഷൻസ് അങ്ങനത്തെ ഓരോ ടേബിളും എംഫസൈസ് ചെയ്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിട്ടുകളയുന്ന ക്വസ്റ്റ്യൻസ് ആണ് പോർഷൻസിൽ നിന്നാണ് അവർ ഇൻഓർഗാനിക്കിൽ നിന്ന് NCERT സ്ട്രിക്ട്ലി NCERT ആയിട്ട് മാക്സിമം അവർ ചോദിക്കുന്നത്. അപ്പം അത് കൂടുതൽ കവർ ചെയ്യാൻ നോക്കുക. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മോഡലുകൾ നല്ലതായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. നമ്മൾ മോഡൽ എഴുതുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറിയണമെന്നില്ല. പലപ്പോഴും നമുക്ക് മോഡൽ എഴുതി കഴിയുമ്പം ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു എക്സാം കഴിയുമ്പം ഭയങ്കര കൂടുതലായിരിക്കും, അടുത്ത എക്സാമിന് അതേപോലെ ഏറ്റവും കുറവിലായിട്ടായിരിക്കും നമ്മൾ പോവുക. അതിലൊന്നും ഡൗൺ ആവാതെ ഇത് നമ്മുടെ ലാസ്റ്റ് എക്സാം അല്ല, നമുക്ക് ഇനിയും ഇനിയും എക്സാമുകൾ എഴുതാനുണ്ട്. നമുക്ക് നമ്മളുടെ ഹാർഡ് വർക്ക് എല്ലാം കൗണ്ട് ചെയ്യുന്ന ദിവസമാണ്, ആ ദിവസം നമ്മൾ എന്ത് എഴുതുന്നു എന്ന് വെച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. അപ്പം ആരും അതിൽ തളർന്നു പോകാതെ അതിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കുക. നമ്മുടെ തെറ്റുകളിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കുക. ഡൗട്ട് വരുന്നതിൽ പ്രൊഫസേഴ്സിനോടോ അല്ലെങ്കിൽ നമുക്ക് റിലയബിളായിട്ടുള്ള ഫ്രണ്ട്സിനോടോ ഒക്കെ ചോദിച്ച് പഠിക്കുക. പിന്നെ എൻ്റെ ക്യാമ്പസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ എയിംസ് ഹൈദരാബാദിലാണുള്ളത്. അത് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, പഠിക്കാനും ഒക്കെ നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾക്ക് നല്ല എമിനൻറ്റ് പ്രൊഫസേഴ്സ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ബുക്ക്സ് എഴുതിയ ഓതേഴ്സ് തന്നെയാണ് നമുക്ക് കുറേ ടോപ്പിക്സ് എടുക്കുന്നത്. അപ്പം ഒത്തിരി നല്ലതാണ്. പിന്നെ
കോകരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും കൾച്ചറൽസ് സ്പോർട്സ് ഫെസ്റ്റിവൽസ് ഒക്കെ എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, അതിനോടൊപ്പം തന്നെ ഒരുപാട് നല്ലതായിട്ട് പഠിക്കാനും പറ്റും. അപ്പം ഇപ്പം കുറച്ച് നാൾ നല്ലതായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് കുറേ എൻജോയ് ചെയ്യാനുള്ളതും നമ്മൾക്ക് നമ്മളുടെ ഹാർഡ് വർക്ക് നമ്മുടെ ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. ഇനിയുള്ള നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.